राहुल गांधी ने केरला के एक पब्लिक मीटिंग को संबोधित किया। आप देख रहे हैं एनएनसी न्यूज। के सी वेणुगोपाल जी, के सुधाकरन जी, वी डी सतीशन जी, रमेश चेनेथाला जी, अब्दुल वहाब जी, जेबी मैदर जी, अनिल कुमार जी, टी सिद्दीक जी, अपचन जी, बालकृष्णन जी, अहमद हाजी जी, शफी परम्बिल जी, एडवोकेट प्रवीण कुमार जी, लीडर्स ऑफ द कांग्रेस पार्टी एंड द यूडीएफ ऑन द स्टेज, वर्कर्स ऑफ द यूडीएफ ऑफ द कांग्रेस पार्टी, ब्रदर्स एंड सिस्टर्स, फ्रेंड्स फ्रॉम द मीडिया, I'd like to welcome all of you here today. ഈ വേദിയിൽ ഇരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പാർട്ടി പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. I'd like to thank everybody in the UDF family, the workers, the leaders, all our supporters for the tremendous hard work that they did during the election. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ കഠിനാധ്വാനം ചെയ്ത എന്റെ യുഡിഎഫ് കുടുംബത്തിലെ എല്ലാ പാർട്ടി പ്രവർത്തകരെയും എല്ലാ നേതാക്കളെയും, നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് വേണ്ടി, ഈ വലിയ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I'd also like to thank all the voters who supported us. Many people who are in the LDF supported us, so I'd like to thank every single person who supported me in my candidature. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ സഹായിച്ച ഓരോ വോട്ടർമാരെയും, യുഡിഎഫിന്റെ വോട്ടർമാരെ, അതുപോലെ തന്നെ എൽഡിഎഫിന്റെ ചില വോട്ടേഴ്സ് നമ്മൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. When we began the election, the media which supports the BJP said that they would get 400 seats. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് മീഡിയ, BJP ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ പറഞ്ഞു അവർക്ക് 400 സീറ്റുകൾ കിട്ടുമെന്ന്. ഇൻ ഹിന്ദി ദ പ്രൈം മിനിസ്റ്റർ വാസ് സേയിങ് 400 പാർ. ഹിന്ദിയിൽ പ്രധാനമന്ത്രി പറയുകയായിരുന്നു 400 പാർ, അതായത് 400 ലധികം സീറ്റുകൾ. ഓൾ ദ സീനിയർ ലീഡേഴ്സ് വാസ് സേയിങ് 400 പാർ, 400 പാർ. അതുപോലെ തന്നെ BJPയുടെ ഏറ്റവും വലിയ മുതിർന്ന നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നു 400 ലധികം സീറ്റുകൾ, 400 ലധികം സീറ്റുകൾ. ആഫ്റ്റർ 1 മന്ത് they started saying 300 par 300 par. പക്ഷെ ഒരു മാസത്തിന് ശേഷം ഈ 400 ലധികം സീറ്റുകൾ വിട്ട ശേഷം അവർ പറയാൻ തുടങ്ങി 300 ലധികം സീറ്റുകൾ, 300 ലധികം സീറ്റുകൾ. After some time 200 par 200 par. അതും കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം 200 ലധികം സീറ്റുകൾ, 300 ലധികം എന്നുള്ളത് 200 ലധികം, 200 ലധികം ആയി. And everybody saw the result of the election. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും തിരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ കണ്ടതാണ്. This was not a normal election. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല. The India Alliance had the entire media against them. ഇന്ത്യ സഖ്യത്തിന് ഈ മുഴുവൻ മാധ്യമങ്ങൾ ഇന്ത്യ സഖ്യത്തിനെതിരായിരുന്നു. The CBI, the ED, the Enforcement Directorate, the entire administration was against us. ഇതുപോലെ CBI, രാജ്യത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും, എല്ലാ ഭരണ സംവിധാനങ്ങളും ഇന്ത്യ മുന്നണിക്ക് എതിരായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. The election commission designed the election to suit the prime minister's needs. പ്രധാനമന്ത്രിയുടെ ആവശ്യങ്ങൾക്ക് തൃപ്തികരമായ രീതിയിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ രൂപകൽപ്പന ചെയ്തത് തന്നെ പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. Months of campaigning and the final election in Varanasi. മാസങ്ങൾ നടന്ന പ്രചരണത്തിന് ശേഷമാണ് അവസാനം വാരണാസിയിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അത് ചിട്ടപ്പെടുത്തിയത്. The plan was a big drama. ഈ പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ നാടകം, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുക എന്ന വലിയ പദ്ധതിയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. Where in the end the prime minister's election would take place in Varanasi. അവസാനം പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് വാരണാസിയിൽ നടക്കും. അങ്ങനെയാണ് അത് ചിട്ടപ്പെടുത്തിയത്. The prime minister on the last 2-3 days of the election broke the campaigning rule himself by going and meditating in Kanyakumari. avasanathe teranjedupinte avasana divasangalil avasanathe divasathe teranjedupu prajana samayath adhigam Kanyakumariyil poi dhyanam cheyyukayirunnu. Everybody else was told not to campaign,
and the prime minister was allowed full media in his meditation. ellavarodu avasana teranjedupu divasangal ellavarodum parnju prajanam nadathan padilla pakshe pradhanamantriki maatram ee rajyathe muluvan madhyamangalum adhekathinte aduthu avarude saanidhyam undayirunnu. And after all this effort, the prime minister barely escaped losing in Varanasi. പക്ഷെ നിങ്ങൾക്കറിയോ, ഇതെല്ലാം ചെയ്തതിനു ശേഷം പ്രധാനമന്ത്രി വാരണാസിയിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അദ്ദേഹം അവിടെ പരാജയപ്പെട്ടേനെ. ഇൻ ഫാക്ട് ദി ബിജെപി ലോസ്റ്റ് ഇൻ അയോധ്യ. അതുമാത്രമല്ല, ബിജെപി അയോധ്യയിലും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ദേ ലോസ്റ്റ് ഇൻ ഉത്തർപ്രദേശ്. അവർ ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടു. And they lost because they were attacking the very idea of India. avar endukonaana bjp parajayapetta ningalku ariyamo bjp parajayapettathu india enna aashayathe avar aakramikkayirunnu adukondaana bjp theranjedupil parajayapettathu. In our constitution India is called a union of states. നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യ, ഭാരതം എന്ന് പറയുന്നത് സ്റ്റേറ്റുകളുടെ, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ്. ഇന്ത്യ ഈസ് എ യൂണിയൻ of states, of languages, of history, of culture, of religion, of tradition. ഭാരതം എന്ന് പറയുന്നത് ഭാരതം വിവിധ സംസ്ഥാനങ്ങളുടെ, വിവിധ പാരമ്പര്യങ്ങളുടെ, വിവിധ ചരിത്രങ്ങളുടെ, വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ ഭാഷകളുടെ ഒരു സമ്മേളനമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. Kerala has its own language, Tamil Nadu has its language, Bengal has its own language. Each one of these states have their own culture. Every single one of them has to be respected. കേരളത്തിന് കേരളത്തിന്റേതായ ഭാഷയുണ്ട്, തമിഴ്നാടിന് തമിഴ്നാടിന്റേതായ ഭാഷയുണ്ട്, ബംഗാളിന് ബംഗാളിന്റേതായ ഭാഷയുണ്ട്. അതുമാത്രമല്ല, ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടേതായ ചരിത്രവും പാരമ്പര്യവും ഉണ്ട്. ഈ എല്ലാ ചരിത്രങ്ങളും, ഈ എല്ലാ ഭാഷകളും, ഈ എല്ലാ സംസ്കാരങ്ങളും ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. In fact, the idea of India is the respect of the other. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, മറ്റുള്ളതിനെ, അപരരെ ബഹുമാനിക്കലാണ്. And the symbol of respecting the other is the constitution of India. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. This constitution embodies the ideas, the traditions of our country. ഈ രാജ്യത്തിന്റെ ആശയങ്ങൾ, ഈ രാജ്യത്തെ രാജ്യമാക്കുന്ന ആശയം, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, ഇതിന്റെ എല്ലാം മൂർത്തിമത് ഭാവമാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്. It guarantees fairness to all histories, traditions, cultures, communities and religion. ഈ ഭരണഘടന എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ പാരമ്പര്യങ്ങൾക്കും, ഈ രാജ്യത്തെ എല്ലാ ചരിത്രങ്ങൾക്കും തുല്യതയും തുല്യാവകാശങ്ങളും ന്യായവും ഉറപ്പ് നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. Over the last 10 years the BJP has attacked the constitution. കഴിഞ്ഞ 10 വർഷങ്ങളായി എന്നാൽ BJP ഇന്ത്യയുടെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. They attack the constitution when they make one community fight with another community. ഒരു സമുദായത്തെ മറ്റൊരു സമുദായത്തിനെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുമ്പോൾ, അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയെ അവർ ആക്രമിക്കുകയാണ്. They attack the constitution when they try to impose one idea, one language, one culture on this country. ഈ രാജ്യത്തെ ഒരു ആശയവും, ഒരു ഭാഷയും, ഒരു സംസ്കാരവും അടിച്ചേൽപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ അവർ ഇവിടുത്തെ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Before this election BJP leaders clearly stated that they will destroy this constitution, change this constitution, throw this constitution in the rubbish bin. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയുടെ നേതാക്കൾ പറയുകയായിരുന്നു, അവർ അധികാരത്തിൽ വന്നാൽ അവർ ഈ ഭരണഘടനയെ നശിപ്പിക്കും, ഈ ഭരണഘടനയെ വലിച്ചെറിയും, ഈ ഭരണഘടനയെ ചവറ്റുകുട്ടയിലേക്ക് കളയും എന്ന് BJPയുടെ നേതാക്കൾ പറയുകയായിരുന്നു. The whole idea of Char So Par was to change the constitution of India. 400-ലധികം സീറ്റുകൾ ഞങ്ങൾക്ക് വേണമെന്ന് BJP പറഞ്ഞതിന് പിന്നിലുള്ള ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ആശയം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ മാറ്റിമറിക്കുക, മാറ്റി എഴുതുക എന്നതായിരുന്നു. 20th century is a visual century. ഇന്നത്തെ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ, കാഴ്ചകളുടെ ഒരു നൂറ്റാണ്ടാണ്. Century of images, of television, of pictures. നമ്മൾ ഈ നൂറ്റാണ്ട് എന്ന് പറയുന്നത് നമ്മൾ കാഴ്ചകൾ കാണുന്നു, ചിത്രങ്ങൾ കാണുന്നു, ടിവി കാണുന്നു, ആ ഒരു നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. So it is quite appropriate that after saying that they will change the constitution, the prime minister was seen doing this to the constitution of India.
കാഴ്ചകളുടെ ഈ ലോകത്ത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭരണഘടനയെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ ശേഷം, തെരഞ്ഞെടുപ്പ് വിജയം വന്ന ശേഷം, പ്രധാനമന്ത്രി ഭരണഘടനയെ ഇങ്ങനെ വന്ദിക്കുന്ന കാണുന്ന ആ ഒരു ചിത്രത്തിന് വലിയ പ്രത്യേകതയുണ്ട്. So India gave a very clear message to the Prime Minister of India. You cannot touch the constitution of this country. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യ പ്രധാനമന്ത്രിക്ക് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകി. ഇന്ത്യയുടെ ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഇന്ത്യ നൽകി. And the truth is that what we have today is a crippled government. ഇന്ന് നമ്മൾ പറയുന്ന സത്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് കേരളത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് പൂർണ്ണമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല, ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. A government that has been beaten so badly by the Indian alliance that it cannot walk straight. കാരണം ഇന്ത്യ മുന്നണിയുടെ മാരകമായ ഒരു പ്രഹരമേറ്റ, അടിയേറ്റ ഒരു ഗവൺമെന്റ് ആണ് അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നേരെ നടക്കാൻ പോലും സാധിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിലുള്ളത്. Certainly not a government that is going to capably lead this country. കാരണം ഈ രാജ്യത്തെ ശക്തിമത്തായ കഴിവുള്ള ഒരു ഗവൺമെന്റ് അല്ല, ഈ രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോയി നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നത്. The India Alliance and the Congress Party has also completely destroyed the idea of Mr. Narendra Modi. അത് മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യ മുന്നണിയും ചേർന്ന് നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today the Narendra Modi you see is a completely different Narendra Modi than before the elections. ഇന്നു നിങ്ങൾ കാണുന്ന നരേന്ദ്ര മോദി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ കണ്ട നരേന്ദ്രമോദിയിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ ഒരു നരേന്ദ്രമോദിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. The people of Wayanad supported me throughout the last 5 years. കഴിഞ്ഞ 5 വർഷങ്ങൾ മുഴുവൻ നിങ്ങൾ ഓരോരുത്തരും, വയനാട്ടിലെ ജനങ്ങൾ എന്നെ പരിപൂർണമായി ഉള്ള പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട്. I was traveling across the country and the people of Wayanad were supporting me throughout. ഞാൻ ഈ രാജ്യം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലയളവിൽ മുഴുവൻ വയനാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു. I was being interrogated by the ED for 55 hours. The people of Wayanad were supporting me throughout. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നെ 55 മണിക്കൂറുകൾ ചോദ്യം ചെയ്തപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിന്നു, എന്നെ പിന്തുണച്ചു. The BJP gave me a jail sentence, a 2-year jail sentence, 20 plus cases, and the people of Wayanad were supporting me throughout. എനിക്ക് BJP ഒരു 2 വർഷത്തെ ജയിൽ ശിക്ഷ നൽകിയപ്പോൾ, 20-ലധികം കേസുകൾ എൻ്റെ പേരിൽ രാജ്യത്തൊട്ടാകെ ചാർത്തിയപ്പോൾ, വയനാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും എന്നെ പിന്തുണച്ചു, എൻ്റെ കൂടെ നിന്നു. BJP took away my house. I got letters from people in Wayanad saying please come and live in our house. BJP ende audyogika vasathi eduthu maatiyappo enikku Wayanadile ningalil palarum enikku kathezhuthi devu cheythu vannu njangade veetti thamasikku ennu Wayanadile kathezhuthi. And so throughout this period you have supported me with your love, affection and support. ഈ കാലയളവിൽ മുഴുവൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, വാത്സല്യം കൊണ്ട്, ഇഷ്ടം കൊണ്ട് നിങ്ങൾ എന്നെ പിന്തുണച്ചു, എൻ്റെ കൂടെ നിന്നു. സോ ദിസ് ഈസ് ബിയോണ്ട് ഇലക്ഷൻസ്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന നമ്മൾ തമ്മിലുള്ള ബന്ധം ഇലക്ഷന്, തെരഞ്ഞെടുപ്പിന് അതീതമായ ഒരു ബന്ധമാണ്. ഐ കൻ സേ ഐ കുഡ് ഹാവ് സെഡ് ലുക്ക് പീപ്പിൾ ഓഫ് വയനാട് സപ്പോർട്ടഡ് മീ ഇൻ മൈ ഇലക്ഷൻസ് ആൻഡ് ഗേവ് മീ എ ബിഗ് വിക്ടറി. ഒരുപക്ഷെ എനിക്ക് പറയാമായിരിക്കാം, തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ ജനങ്ങൾ എന്നെ പിന്തുണച്ചു, എനിക്ക് വലിയൊരു വിജയം നൽകി, അങ്ങനെയൊക്കെ എനിക്ക് പറയാം. But that is not the only thing that you have done. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എനിക്ക് നൽകിയ വിജയം അത് മാത്രമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്. When I was struggling and fighting the government of India, all the institutions, all the agencies, you gave me your love and affection, which is much more important than the vote. ഞാൻ ഇന്ത്യ ഗവൺമെന്റിനോടെതിരെ കഷ്ടപ്പെട്ട് പോരാടിക്കൊണ്ടിരുന്നപ്പോൾ, എല്ലാ ഏജൻസികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളും അവരെനിക്കെതിരെ ഉപയോഗിച്ചതിനെതിരെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വാത്സല്യം, ഇഷ്ടം എനിക്ക് നൽകി. അത് നിങ്ങൾ നൽകിയ വോട്ടിനേക്കാളും വളരെയധികം വിലയുള്ളതാണ് എന്ന് എനിക്ക് പറയേണ്ടതുണ്ട്. So you treated me like a family member and I can never thank you enough for that. നിങ്ങൾ എന്നെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ്.
കണ്ടത്. അതിന് നിങ്ങളോട് എന്നും എനിക്ക് സ്നേഹമുണ്ടായിരിക്കും. ഈവൻ 20-30 സ്പീച്ചസ് ലൈക് ദിസ് വിൽ നോട്ട് ബി ഗുഡ് ഇനഫ്. നിങ്ങളോടുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ, നിങ്ങളോടുള്ള നന്ദിയെക്കുറിച്ച് പറയാൻ ഞാൻ 20-30 പ്രസംഗങ്ങൾ നടത്തിയാലും അത് മതിയാവില്ല. But I will remember it all my life. പക്ഷേ ഞാനിത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. It was quite interesting to watch the election. In the beginning, the Prime Minister and all the BJP leaders were saying 400, then 300, then 200. നേരത്തെയും പറഞ്ഞതുപോലെ ഇലക്ഷൻ്റെ തുടക്കത്തിൽ ഭയങ്കര രസകരമായിരുന്നു നമ്മൾ ഇലക്ഷൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. ആദ്യം 400-ലധികം സീറ്റുകളെന്ന് പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ ആൾക്കാരും പറഞ്ഞു, പിന്നെ 300-ലധികം സീറ്റുകളെന്ന് പറഞ്ഞു, പിന്നെ 200-ലധികം സീറ്റുകളെന്നും പറഞ്ഞു. ദെൻ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഇലക്ഷൻ ദ പ്രൈം മിനിസ്റ്റർ സ്റ്റാർട്ടഡ് ഹാവിംഗ് ഇന്റർവ്യൂസ് വിത്ത് ഹിസ് ഫ്രണ്ട്ലി മീഡിയ ഹൗസസ്. എന്നിട്ട് എന്താ പറ്റിയെന്നറിയോ, തെരഞ്ഞെടുപ്പിന്റെ അവസാനമായപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ മാധ്യമങ്ങളുമായിട്ട് ചില സംഭാഷണങ്ങളും അഭിമുഖങ്ങളും ഒക്കെ നടത്താൻ തുടങ്ങി. 3 or 4 psychophantic journalists would sit and the prime minister would talk to them. പ്രധാനമന്ത്രിയെ കുറിച്ച് മുഖസ്തുതി നടത്തുന്ന 3-4 പത്രപ്രവർത്തകർ അവിടെ ഇരിക്കും, അവരോട് പ്രധാനമന്ത്രി അവരുടെ ഇടയിൽ ഇരുന്ന് സംസാരിക്കും. അങ്ങനത്തെ കുറച്ച് അഭിമുഖങ്ങൾ അദ്ദേഹം ചെയ്തു. Same prime minister who has not done a press conference in the last 10 years was suddenly doing these interviews. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു പ്രസ് കോൺഫറൻസ്, ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്ത പ്രധാനമന്ത്രിയാണ് പെട്ടെന്ന് ഈ 3-4 ജേർണലിസ്റ്റുകളുടെ പത്രപ്രവർത്തകരുടെ ഇടയിൽ ഇരുന്ന് ഈ സംഭാഷണങ്ങൾ നടത്താൻ തുടങ്ങിയത്. Fantastic questions were coming. വളരെ മനോഹരമായിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ അതിശയകരമായ ചോദ്യങ്ങളാണ് ഈ പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത്. Somebody was asking the prime minister, how do you like to eat mangoes? ചിലര് പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ്, മാങ്ങ, അതായത് മാമ്പഴം താങ്കൾ എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, അതിലൊരു ചോദ്യമായിരുന്നു. Do you like to cut the mango, do you like to peel the mango, do you like to suck the mango? നിങ്ങൾ ആ മാമ്പഴം മുറിച്ച് കഴിക്കാനാണോ താങ്കൾക്ക് ഇഷ്ടം, അതോ അതിന്റെ തൊലിയൊക്കെ ചെത്തിക്കഴിഞ്ഞ് കഴിക്കാനാണോ ഇഷ്ടം, അതല്ലാതെ മാമ്പഴം എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം, അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. Somebody asked the prime minister, you know, there is a lot of inequality in India. What do you think about the fact that few people are becoming very rich and everybody else is becoming poor? മറ്റൊരാള് ചോദിച്ചു, പ്രധാനമന്ത്രിയോട് ചോദിച്ചു, ഈ രാജ്യത്ത് വളരെയധികം അസമത്വമുണ്ട്, കുറേ ആളുകൾ വളരെയധികം സമ്പന്നരായി മാറുന്നു, പക്ഷേ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ അവർ ദരിദ്രരായി മാറുന്നു, എന്താണ് ഇതിന് കാരണം താങ്കൾ അതിന്? Yes, yes. And then the prime minister thought for 30 seconds, like thinking, and then he said, what do you want me to do? Do you want me to make everybody poor? അതുമാത്രമല്ല, ഈ ചോദ്യം കേട്ടുടനെ പ്രധാനമന്ത്രി കുറേ നേരം ഇങ്ങനെയൊക്കെ ആലോചിച്ചു, കുറേ ആലോചിക്കായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സമ്പന്നരായ മനുഷ്യരെയെല്ലാം ഞാൻ ദരിദ്രരാക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം. And then in the middle of this drama, the most fantastic thing he said. അതുമാത്രമല്ല, ഈ നാടകം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അതിൻ്റെ മധ്യഭാഗമായപ്പോൾ അദ്ദേഹം ഏറ്റവും മനോഹരമായ, ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള, അതിശയിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. One of the journalists asked him, how do you take such difficult decisions? ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്ര ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് എടുക്കുന്നത്? Notice he didn't say intelligent decisions, he said difficult decisions. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത് താങ്കൾ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നല്ല, ഇത്രയും ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ താങ്കൾ എങ്ങനെ എടുക്കുന്നതെന്നാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. Like demonetization, like a bad GST. അതായത് നോട്ട് നിരോധനം, അതുപോലെ തന്നെ വളരെ വികലമായ ഒരു ചരക്ക് സേവന നികുതി നടപ്പിൽ വരുത്തി, ഇത്തരം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. And the prime minister again thought about it, and then he answered, I don't take any decisions. പ്രധാനമന്ത്രി അതിനെ പറ്റിയും കാര്യമായിട്ട് ആലോചിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാനല്ല തീരുമാനങ്ങളൊന്നും എടുക്കുന്നത്, ഞാൻ ഒരു തീരുമാനങ്ങളും എടുക്കാറില്ല. He said, God tells me what to do. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ തീരുമാനങ്ങൾ ഒന്നും എടുക്കുന്നില്ല, ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്. I am not a biological person. ഞാൻ നിങ്ങളെ ഒക്കെ പോലെ ജൈവശാസ്ത്രപരമായി ജീവശാസ്ത്രപരമായി ശരീരത്തിൽ നിന്നുണ്ടായ ഒരു മനുഷ്യനല്ല. Everybody else in India is a biological person, has a mother and a father, but the prime minister said, no, I am not a biological person. ഇന്ത്യയിലുള്ള ബാക്കി എല്ലാ മനുഷ്യരും, നമ്മൾ എല്ലാവരും എന്താണ്, ജീവശാസ്ത്രപരമായി ഉണ്ടായവരാണ്, നമുക്ക് എല്ലാവർക്കും ഒരു അച്ഛനും അമ്മയുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി പറയുന്നു, ഞാൻ അങ്ങനെ ഉണ്ടായതല്ല, ഞാൻ ജീവശാസ്ത്രപരമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. And before I take a decision, God tells me what to do.
ഞാനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ദൈവം എന്നോട് പറയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. I was thinking, what an interesting God the Prime Minister has. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത് രസകരമായ കൗതുകകരമായ ഒരു ദൈവമാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. Every decision he tells him to take benefits Adani or Ambani. ഈ പ്രധാനമന്ത്രിയുടെ ദൈവം പ്രധാനമന്ത്രിയോട് എടുക്കാൻ പറയുന്ന എല്ലാ തീരുമാനം കൊണ്ട് ഗുണം ഉണ്ടാവുന്നത് ആർക്കാ? അദാനിക്കും അംബാനിക്കും. അങ്ങനെയുള്ള ഒരു ദൈവത്തെ വെച്ച് ഞാൻ എന്ത് രസകരമാണെന്ന് ആലോചിക്കുക. നരേന്ദ്ര മോദീസ് ഗോഡ് ഡസ് നോട്ട് വാണ്ട് ടു ഹെൽപ് ഫാർമേഴ്സ്, ഡസ് നോട്ട് വാണ്ട് ടു ഹെൽപ് പുവർ പീപ്പിൾ, ഡസ് നോട്ട് വാണ്ട് ടു ഹെൽപ് വർക്കേഴ്സ്, ഡസ് നോട്ട് വാണ്ട് ടു ഹെൽപ് അൺഎംപ്ലോയ്ഡ് യങ്സ്റ്റേഴ്സ്, ജസ്റ്റ് വാണ്ട്സ് ടു ഹെൽപ് അദാനി ആൻഡ് അംബാനി. അത് എന്ത് കൗതുകകരമാണ്. ഈ നരേന്ദ്രമോദിയുടെ ദൈവത്തിന് ഈ രാജ്യത്തെ കർഷകരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ രാജ്യത്തെ തൊഴിലാളികളെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഈ ദൈവത്തിന് അദാനി അംബാനി മാത്രം സഹായിക്കണമെന്നാണ് ആഗ്രഹമുള്ളത്. അത് വളരെ കൗതുകകരമാണ്. Imagine the arrogance of the Prime Minister. ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രധാനമന്ത്രിയുടെ ധാർഷ്ട്യം എത്ര മാത്രമാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. There are 1.4 billion people in India and the Prime Minister thinks he is different than all of them. ഈ രാജ്യത്തെ ഒരു 1.4 ബില്യൺ ജനങ്ങളുള്ളപ്പോൾ പ്രധാനമന്ത്രി ചിന്തിക്കുന്നു, ഞാൻ ഈ മനുഷ്യരിൽ നിന്ന് എല്ലാം ഞാൻ വ്യത്യസ്തനാണെന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം അഹങ്കാരമാണ്, ധാർഷ്ട്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. I have a very different view. എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. For me, God is in all of you. പക്ഷേ എനിക്ക് പ്രധാനമന്ത്രിയുടെ ദൈവം ഇത് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ദൈവം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ, സോറി, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. In every single person, in the voice of every single person, എന്റെ ദൈവം എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന ദൈവം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ മനുഷ്യരിലുമാണ്. ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെ ശബ്ദത്തിലുമാണ് എന്റെ ദൈവം ഇരിക്കുന്നത്. And this is the protector of the voice of all our people. ഈ രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് ഈ എടുത്തു കാണിച്ച ഇന്ത്യൻ ഭരണഘടനയാണ്. So of course our work has only begun right now. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ ജോലി, നമ്മുടെ ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we have proposed a vision for the country in our manifesto. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ദർശനം, കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. A pro-poor vision, a pro-farmer vision, a vision that will provide employment to millions and millions of youngsters. ഈ രാജ്യത്തെ കർഷകരോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തെ ദരിദ്രരോട് ചേർന്ന് നിൽക്കുന്ന, ഈ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകുന്ന ഒരു ദർശനം, കാഴ്ചപ്പാടാണ് അത് ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. And we have a very strong and vibrant opposition. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് വളരെ ശക്തമായ, സജീവമായ, സക്രിയമായ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് കൂടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we are going to make sure that the voice of the opposition pressurizes the government to act on our vision. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാഴ്ചപ്പാട് അനുസരിച്ച് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് ഉണ്ടായിരിക്കും. ഞങ്ങൾ അത് ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. There are also very fundamental issues in Wayanad. അതുപോലെ തന്നെ വയനാട്ടിൽ വളരെ അടിസ്ഥാനപരമായ ചില പ്രശ്നങ്ങളുണ്ട്. We all know what they are. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. നൈറ്റ് ട്രാഫിക്, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, രാത്രിയാത്രാ നിരോധനം, അതുപോലെ വന്യജീവി മനുഷ്യ സംഘർഷം, അതുപോലെ മെഡിക്കൽ കോളേജ്, ഈ പ്രശ്നങ്ങളെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. And these are commitments that myself and the Congress party have made to you. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാനും കോൺഗ്രസ് പാർട്ടിയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന കാര്യങ്ങളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we will make sure that we honor our commitments to you. ഞാൻ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, നിങ്ങൾക്ക് പ്രതിബദ്ധതയോട് കൂടി നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. I'd like to once again thank every single person in Wayanad for the love and affection that you have given me. വയനാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന്, ഇഷ്ടത്തിന്, വാത്സല്യത്തിന് നിങ്ങളോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And many people are speculating Wayanad or Raebareli. ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം പലരും ഇങ്ങനെ ഊഹാപോഹങ്ങൾ നടത്തുകയാണ്, വയനാടാണോ റായ്ബരേലിയാണോ നിങ്ങൾ ആലോചിക്കുകയാണെന്ന് അറിയാം.
Everybody knows the answer to this question except myself. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷെ എനിക്ക് മാത്രം അറിയില്ല. You know, in politics, everybody knows everything except the person who's doing it. നിങ്ങൾക്കറിയാം, രാഷ്ട്രീയത്തിലെ എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷേ ആരാണോ ആ തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിക്ക് മാത്രം അറിയില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയാം. സോ ഡോണ്ട് വറി, ബോത്ത് റായ്ബറേലി ആൻഡ് വയനാട് വിൽ ബി വെരി ഹാപ്പി വിത്ത് മൈ ഡിസിഷൻ. അതുകൊണ്ട് ഈ ചോദ്യത്തെ കുറിച്ച് ഓർത്ത് വയനാട്ടിലുള്ള നിങ്ങൾ ആരും വിഷമിക്കേണ്ട. വയനാടും റായ്ബറേലിയും ഞാൻ എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾ രണ്ടുപേർക്കും സന്തോഷമുള്ള തീരുമാനമേ ഞാൻ എടുക്കുള്ളൂ എന്ന് ഉറപ്പ് നൽകുന്നു. താങ്ക് യു. നന്ദി. ബഹുമാന്യനായ ബഷീറലി തങ്ങൾ, ആദരണീയനായ ബഷീറലി തങ്ങൾ അവർകൾ, എ പി അനിൽകുമാർ എം എൽ എ, ഐ സി ബാലകൃഷ്ണൻ എം എൽ എ, വടകര പിടിച്ചെടുത്ത പ്രിയപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ എം പി, ജബി മേത്തർ എം പി, പ്രിയങ്കരനായ